ഞാൻ സജസ്റ്റ് ചെയ്യാണെന്നോ പോകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടോ? എനിക്കിനി പോകണമെന്നോ? അല്ലല്ല, ഇനി ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കേറണം എന്നുള്ളൊരു ആഗ്രഹം? ആര് പോയാലും അവരുടെ കാര്യം നൈസായിരിക്കും. ഞാൻ പറയാനോ ബ്രോ, ഞാൻ ബിഗ് ബോസുമായിട്ട് ഇനി ജഗടാ നഹി. അതായത് ഞാൻ എന്താ പറയാ, കളി കണ്ടിട്ട് ആ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അത് ആരാണ് അതിനെ നല്ലത് നൽകിയിട്ടൊക്കെ തീരുമാനിക്കട്ടെ. ഞാൻ ഒന്നും പറയാൻ ആളല്ല. സന്തോഷം ഭയങ്കര വിളിച്ചു നേരത്തെ വന്നു. നമ്മൾ നേരെ കോണ്ടാക്ട് ഉണ്ട്. മറ്റേ ബീച്ചി, മറ്റേ ചീ എന്ന് പറഞ്ഞ ചൈനീസ്, ചൈനീസിൽ മറ്റേ വൺ കോൺഷ്യസ് എന്നൊക്കെ അർത്ഥം, വൺ ലവ് മറ്റേ ഡയലോഗ് അതാണ് സാധനം. ഞാൻ തിരക്കട്ടെ. വിശേഷം എനിക്ക് കല്യാണം ഒന്നും ആയില്ല. കഴിക്കാനുള്ള ഫുഡുണ്ടോ? തൽക്കാലം ഞാൻ ഒരു വ്ളോഗിന്റെ ഷൂട്ടുണ്ട് ബ്രോ, ഞാനങ്ങ് തിരക്കട്ടെ. എല്ലാവർക്കും അല്ല, കേരളം കാത്തിരുന്ന ആ ഒരു ക്ലൈമാക്സ് കഴിഞ്ഞല്ലോ. ആരതി കല്യാണം കഴിക്കോ? ഞാൻ റോബിൻ രാധാകൃഷ്ണൻ ബ്ലസ് ചെയ്യുന്നൊക്കെ ഗൂഗിളിൽ നോക്കുമ്പോഴത്തേക്ക് ആദ്യം വരുന്നത് ഡോക്ടർ ബിൽ, ഡോക്ടർ റോബിൻ മാരി, ആരതി പൊടി എന്നായിരുന്നു. അപ്പം സോ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയി. എല്ലാവർക്കും ഒരു സന്തോഷവും സമാധാനമൊക്കെ ആയില്ലേ? ഇനി ആരും അത് എൻ്റെ എത്ര ഉള്ളൂ സന്തോഷം. നല്ല പരിസമാപ്തി ഇവിടെ കുറച്ച് ലക്ഷ്മി ചേച്ചിയൊക്കെ അവരെ കാണാൻ ഞാൻ പോട്ടെ. ഇല്ല വേണ്ട, എനിക്ക് ഇനി കേൾക്കാൻ വയ്യ. മുടിയൊക്കെ ഞാൻ വളർത്തിയിട്ടുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ് ബ്രോനെ, ഹാപ്പി മാരീഡ് ലൈഫ് റോബിൻ ബ്രോ. താങ്ക് യു. ഇത് കിട്ടിയോ? ഹായ്, സെക്രട്ടേറിയറ്റ് എന്നെ പറഞ്ഞു. അതെ, ഞാനൊരു ചാരിറ്റി നടത്തി എന്ന് പറഞ്ഞു. ഇതിലോ സീക്രട്ട് ഏജന്റ് പറഞ്ഞിരുന്നു. ഞാനെന്തോ ദിൽഷെ ബ്ലസ്ലി ഇഷ്യൂവിൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞിരുന്നു ബ്ലസ്ലി ചാറ്റ് നടത്തിയത് എന്തോ തെറ്റായ കാര്യമാണ് ബ്ലസ്ലി എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ അത് തെറ്റായ കാര്യമൊന്നുമല്ല, ഞാൻ ചാരിറ്റിക്ക് വേണ്ടി ചെയ്തതൊന്നുമല്ല. അത് ഞാൻ യൂട്യൂബിൽ ലൈവ് പോയപ്പോൾ എല്ലാവരും സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് പൈസ എങ്ങനെ ഇടും, അത് അക്കൗണ്ടിൽ വരും, അപ്പോൾ എനിക്ക് എടുക്കാം. അങ്ങനെയാണ്, അതായത് ഫാൻസ് സപ്പോർട്ട് സിസ്റ്റം പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കത് എടുക്കാം, എനിക്ക് നിങ്ങൾ ആരും പൈസ ഇടണ്ട, ഇടുമ്പോൾ ഞാനത് ആർക്കെങ്കിലും കൊടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ ഞാനൊരു ചാരിറ്റി ഓർഗനൈസേഷൻ നടത്തുന്നില്ല, ചാരിറ്റി നടത്തുന്നില്ല. അത് അതൊരു നല്ല മനസ്സോടെ ചെയ്താണ്. അതിൻ്റെ തെളിവുകളൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഉണ്ട്. സോ അതിന് വെറുതെ എന്നെ റോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. മറ്റേ കേസിൽ, അതായത് മറ്റേ പരസ്യത്തിൻ്റെ കേസില്ലേ, ദിൽഷ ആയിട്ടുള്ള ആ കേസിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്നെ അടുത്ത് റോസ്റ്റ് ചെയ്ത പോലെ തോന്നി. ഞാൻ ആരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ പ്രശ്നം വരാതിരിക്കാനാണ് ഇപ്പോൾ വീട്ടിൽ പോയത്. എൻ്റെ ഒരു ഈ ഞാൻ തായ്ലൻഡിലൊക്കെ പോയി കുറച്ച് പഠിച്ച് ഡ്രസ്സിനെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ചും. അപ്പം ഞാൻ എൻ്റെ ഒരു ആക്ച്വലി വേറെ ആളാണ് ഓണർ, ഞാനത് എൻ്റെ ബ്രാൻഡ് അംബാസഡർ പോലെയാണ് നിൽക്കുന്നത്. ചിലപ്പം ഒരു കഫേകളുണ്ട് ബാംഗ്ലൂർ, ഒരു കഫേ തുടങ്ങുന്നുണ്ട് ഈ ഡ്രസ്സ്. അപ്പം ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് പാട്ട് ഇതിൻ്റെയൊക്കെ കൂടെ. കാരണം പല ആർട്ടിസ്റ്റുകളും എന്താ പറയുക, അവർക്ക് ആർട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ റിയാലിറ്റി ഷോയിൽ പോയപ്പോഴത്തേക്കും കുറേ ജീവിതങ്ങളെ നേരിട്ട് കണ്ടു. സോ മനസ്സിലായി ജീവിക്കാനൊരു വഴി വേണം, അതിൻ്റെ കൂടെ ആർട്ടിൻ്റെ കൂടെ കൊണ്ടുപോകണം, അതിലേ ജീവിക്കാൻ പറ്റും.